കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വിദ്യാരംഭം, ബൊമ്മക്കുലു തുടങ്ങിയ ചടങ്ങുകൾ അതാത് കുടുംബങ്ങളിലോ സുരക്ഷിതമായി രണ്ടോ മൂന്നോ കുടുംബങ്ങളുടെ അയൽക്കൂട്ടത്തിലോ നടത്തുക. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വീടുകൾക്ക് പുറത്തുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കുക. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും ഗർഭിണികളും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും വീടുകളിൽ തന്നെ കഴിയുക. ചടങ്ങുകളിൽ 40 കൂടുതൽ പേർ പങ്കെടുക്കരുത്. പൂജാ പന്തലുകൾ, സംഗീതവേദികൾ, വിദ്യാരംഭം തുടങ്ങിയ ചടങ്ങുകളിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. സന്ദർശകർക്കും പങ്കെടുക്കുന്നവർക്കും വ്യത്യസ്ത സമയങ്ങൾ ഏർപ്പെടുത്തണം. ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കിടയിൽ 6 അടി അകലം ഉറപ്പാക്കുക. മുഖാവരണം അഥവാ ഫേസ് മാസ്ക് ധരിക്കുന്നതും ഉറപ്പുവരുത്തുക. ആഘോഷവേദികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൈകൾ ശുദ്ധിയാക്കാനും സോപ്പും വെള്ളവും ഹാൻഡ് സാനിറ്റൈസർ എന്നിവയുടെ ലഭ്യതയും ഉറപ്പ് വരുത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോവിഡ് കാലം ദുരിതം, മനുഷ്യക്കടത്ത് സംഘങ്ങൾ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയ്ക്കെതിരെയുള്ള പഞ്ചായത്ത് തല ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടിക്ക് ഓൺലൈനായി പുതുപ്പരിയാരം പഞ്ചായത്തിൽ തുടക്കമായി. ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ, ഇരകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസ് എന്നിവ സംയുക്തമായാണ് ക്യാമ്പയിൻ നടത്തുന്നത്. പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ പ്രസന്നകുമാരി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി പ്രദേശത്തെ കാണാതായ കുട്ടികൾ, അതിഥി തൊഴിലാളികൾ എന്നിവരെക്കുറിച്ച് വനിതാ ശിശു വികസന വകുപ്പ്, ചൈൽഡ് ലൈൻ, അകത്തേത്തറ, നെന്മ, ധോണി ലീഡ് കോളേജ് എന്നിവയുടെ സഹായത്തോടെ സർവേ നടത്തും. ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എൻ രാമചന്ദ്രൻ അധ്യക്ഷനായ പരിപാടിയിൽ അസിസ്റ്റന്റ് കളക്ടർ ധർമ്മലശ്രീ, യു എൻ മനുഷ്യക്കടത്ത് വിരുദ്ധ സെൽ നോഡൽ ഓഫീസർ, മുൻ ഡി ജി പിയുമായ ഡോക്ടർ പി എം നായർ എന്നിവർ പങ്കെടുത്തു. തലച്ചോറിനും നട്ടലിനും പരിക്കുകളോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് ആശ്വാസമായി ന്യൂറോ റീഹാബിലിറ്റേഷൻ സോൺ പ്രവർത്തനം സജ്ജമായി. നാഡീവ്യൂഹ തകരാറ് മൂലം ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്നവർക്കും ശരീരം തളർന്ന് കടപ്പിലായവർക്കും ചലന വൈകല്യമുള്ളവർക്കുമായി ന്യൂറോ റീഹാബിലിറ്റേഷൻ സോൺ വഴി ഫിസിയോതെറാപ്പി സേവനങ്ങൾ ഇനി മുതൽ ലഭ്യമാക്കും. ന്യൂറോ സർജറി കഴിഞ്ഞവരുടെ പുനരധിവാസം ലക്ഷ്യമാക്കിയാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സോണിന്റെ പ്രവർത്തനം. റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം മാത്രമല്ല കായിക മേഖലയിൽ ഉൾപ്പെടെ വികസനമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ. കായിക മേഖലയുടെ വളർച്ചയ്ക്കുള്ള വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മന്ത്രി പറഞ്ഞു. എ കെ ജി മിനി സ്റ്റേഡിയം ഇന്റർനാഷണൽ 7 ടർഫാക്കി മാറ്റുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ തുടങ്ങിവെച്ച സുഭിക്ഷ കേരളം പദ്ധതിക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് നൽകുന്നത്. തൃശൂരിന്റെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ നല്ലൊരു പങ്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ഇത്. 100 ഹെക്ടറിൽ 24 ക്ലസ്റ്ററുകളായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ 5 എ ഗ്രേഡ് ക്ലസ്റ്ററുകളാണ്. നിരവധി കർഷകർക്ക് ഇതിൽ നിന്നും ആദായം ലഭിക്കുന്നു. പ്രളയം സൃഷ്ടിച്ച വെല്ലുവിളിയും ഉൽപ്പാദനക്ഷമതയിലുണ്ടായ കുറവും അലട്ടിയെങ്കിലും സർക്കാരിന്റെ പിന്തുണയിൽ കർഷകർ അതിനെയും അതിജീവിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും കൃഷി വകുപ്പും മുഖേന 25 ലക്ഷം രൂപയാണ് പച്ചക്കറി മേഖലയ്ക്ക് സർക്കാർ ഓരോ വർഷവും നൽകി വരുന്നത്. 600+ കർഷകരുടെ പങ്കാളിത്തമുള്ള കാർഷിക മേഖലയിൽ 2 സംഭരണ കേന്ദ്രങ്ങളും 1 ചില്ലറ വിൽപ്പന കേന്ദ്രവും ഉണ്ട്. സപ്ലൈകോ വാതിൽപ്പടി വിൽപ്പന ഒക്ടോബർ 23 മുതൽ. ജില്ലയിൽ 4 വിൽപ്പന ശാലകൾ. സപ്ലൈകോയുടെ ഓൺലൈൻ സംരംഭമായ വാതിൽപ്പടി വിൽപ്പന ഒക്ടോബർ 23 മുതൽ പ്രവർത്തനം സജ്ജമാകും. സംസ്ഥാനത്ത് സപ്ലൈകോയുടെ 21 വിൽപ്പനശാലകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വിതരണ സൗകര്യം ലഭ്യമാക്കും. ജില്ലയിൽ തൃശൂർ പീപ്പിൾ ബസാർ, പെരുമ്പളശ്ശേരി, മണ്ണുത്തി, ഒല്ലൂർ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൂടാതെ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്നും അതേ വിലയിൽ വീടുകളിലേക്ക് ലഭ്യമാക്കുക എന്നതാണ് ഓൺലൈൻ വാതിൽപ്പടി വിൽപ്പനയുടെ ലക്ഷ്യം.